ഇതിന്റെ മണ്ടയെ കൂടെ വന്ന് വീണ് പോളാന്ന് ചത്തന് ഇന്തിരി പയലാ നീ ഇന്തിരി പയലറാലി വിറക്കണോ തിരക്ക് എത്ര ഗൈസ്, മണ്ടം കിച്ചു താണ്ട വിളിച്ചിട്ട് പെട്ടെന്ന് വീട്ടിൽ വരാൻ പറഞ്ഞ് അവനവിടെ പോകണമെന്ന്. അപ്പം എവിടെ നിറഞ്ഞൂടാ, അങ്ങോട്ട് പോവാം. അപ്പം ഗുഡ് മോർണിംഗ്, രാവിലെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എവിടെ നിറഞ്ഞൂടാ, എവിടെ പോകാനാണ്? അപ്പം നമുക്ക് അവൻ്റെ അടുത്ത് പോയിട്ട് കേട്ട് നോക്കാം. ഓക്കെ, നമ്മളിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് നമ്മളിവിടെ കൂടെ നടക്കണത് ഗൈസ്. കൃത്യം പറയല്ല, മണ്ടം കിച്ചു തോന്നു. നമ്മൾ എങ്ങോട്ട് പോകണം? നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അമ്പൂരി നിന്ന് അമ്പൂളിയിലോട്ടാണ്. ഓക്കെ, ഇവിടെ മൊത്തം മഴയാണ്, മൊത്തം മഴ. നമ്മൾ ആ മഴയെ തുഴയാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടി അമ്പൂളിയിലോട്ട് പോകുന്നു. ഓക്കെ, നല്ല പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചകളൊക്കെ നമ്മൾ കാണാം. അമ്പൂരി എവിടെ വാമ്മാ? ഇങ്ങോട്ടാ. പട്ടി ബൈച്ച് തിന്നില്ല എന്ത് മക്കളെ തിന്നാത്ത. അതൊരു 10 രൂപ പാർലി ജി 5 രൂപ. ഗൈസ്, നമ്മൾ പട്ടിക്ക് വേണ്ടി ബിസ്ക്കറ്റ്, ഞാനും വേറൊരു പട്ടി കൊണ്ട് കഴിക്കുകയാണ്. പാർലി ജി നിങ്ങൾക്ക് ഫ്രണ്ടിന് 2 പേമാർ പോയി, അമ്മയോടെ എത്തി. ഇനി ഞാൻ അവിടെ എത്തിയിട്ട് വരാം, അല്ലെങ്കിൽ എൻ്റെ ചളു കാരണം നിങ്ങൾ ഫോൺ എടുത്ത് അറിയിടഞ്ഞ് പൊട്ടിക്കും. വെറുതെ നീ ഇങ്ങനെ നമ്മൾ ബീബി കംജു അമ്പൂരി ഇല്ല സോറി, ചാർജർ ഇങ്ങോട്ട് ആയിരുന്നു ഗ്യാക്കായിരുന്നു ഇല്ലേ പയ്യന്മാരോ. മക്കുവിന്റെ കള്ളത്തരങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. മക്കുവും ഒരു കുട്ടിയുമായിട്ട് ഈ ഡാമിൽ വന്നാണ് കുളിച്ചത്. ഓക്കെ, സിംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മളാണ് നടക്കുന്നത്. സ്ഥലങ്ങള് കണ്ട, നമ്മളെ മക്കുവിന്റെ കള്ളത്തരം പൊളിച്ചിരിക്കുകയാണ്. കൈയോടെ തൂക്കി ഉമ്മൻചാണ്ടി സോളാർ സരിതയെ പൊക്കിയ പോലെ. നമ്മൾ പോണ സ്ഥലം കണ്ട ഗൈസ്, കൊള്ളായില്ലേ താണ്ട ബാക്കി നവന്മാരി. ഇവിടെ ഉണ്ടോ ഇവിടെ മക്കുവിന്റെ കഴുത്ത് കണ്ടാ, സ്ഥലം കണ്ട. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? എങ്ങനെയുണ്ടായിരുന്നു ആഴം? പിന്നെ ആഴം കാണുന്നു എടാ. എങ്ങനെയുണ്ട് ഈ വഴികളൊക്കെ? എങ്ങനെയുണ്ട് പറയൂ, വഴികളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു പറയൂ, പറയൂ, റിവ്യൂ പറ. സത്യം പറയാല്ല, ഇത് നല്ലൊരു എന്തെന്ന് പറയാ, ഇത് ഡാമിന്റെ ഉള്ളതാണല്ലേ, ആയിരിക്കും ഇല്ലേ. എന്താ മല? ആ മല കണ്ട്, ഭയങ്കര മഞ്ഞല്ലേ. എനിക്ക് തോന്നണേ
ഈ വ്ളോഗിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഞാൻ ആ മല, ആ മലയിരിക്കും തന്നെ. അന്ന് പോയില്ലേ മല, ആ മലയിരിക്കും പോകണ. അവിടെ പൊങ്കാലയാണ്, അമ്മച്ചിമാരെല്ലാം കൂടെ പൊങ്കാലയാണ്. കഥയ്ക്ക് ഇവിടെ വീഡിയോ പ്രൂഫ് ഉണ്ട്, ഓർമ്മയുണ്ടോ? ഞാൻ ഇതിലൊക്കെ പറയാം ഗൈസ്. ഗൈസ് നമ്മള് ഇതല്ല ആനക്കുളം എക്സാക്ട്ലി, ഇത് കൊച്ചാനക്കുളമാണ്, കൊച്ചാനക്കുളമാണ് നമുക്ക് എക്സാക്റ്റ് ഉള്ള അവിടെയാണ്. അതുകൊണ്ട് ഇപ്പൊ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, അവിടെ അടുത്ത് മൂത്രം ഒഴിക്കണം. ഓക്കെ നമുക്ക് അങ്ങോട്ടോ, ഇത് ചാർജ് കുറവ് ഗൈസ് ആണ്, പവർ ബാങ്ക്. അവര് പാട്ടൊക്കെ വൈബ് നോക്കോട്ടോ, അപ്പം വൈബാവാ. പട്ടി റാസ്കലിനെ കൊണ്ട് ഇവിടെ ഒരിടം വരാൻ പാടില്ല. പട്ടി എന്തിന് പരാന്ന്? ഇപ്പൊ ഇതിന്റെ മണ്ടയെ കൂടെ വന്ന് വീണ് പോളന്ന് ചത്തന്. എന്തിന് പയലാ നീ? എന്തിന് പയലറാലി വിറക്കണോ? നിനക്ക് എത്ര അതിന്റെ മണ്ടയെ കൂടെ വന്ന് വീഴാൻ പോയി? ഇവനോടൊക്കെ കൊഴിപ്പൈ. ഈ പെണ്ണിനെ വിളിച്ചോണ്ട് പോണ അങ്ങനെ. ഇവന്റെ തോർത്ത് എനിക്ക് എടുക്കാൻ ഭയങ്കര പേടിയാണ്, അതാണ് പ്രശ്നം. ഇവിടെ ഇരുന്നാലാ നമുക്ക് കലങ്ങലി അപ്പുറത്ത് നോക്കണ. ഇവിടെ നിന്ന് നമ്മളെല്ലാം കൂടെ പേടിച്ചിട്ട് അപ്പുറത്ത് നോക്കണ്. അപ്പേ എന്നാ എനിക്ക് പഴയ ഉള്ളത് കൊഴുപ്പുകൾ മാത്രം കാണിക്കല്ല്, അമ്പൂരി ആനക്കുളം എന്നുള്ള സ്ഥലമാണ് അല്ലേ? നിനക്ക് എന്തിനു പറയാനുള്ള കൊഴുപ്പുകൾ കാണിക്കാൻ പാടില്ല അല്ലേ? കിളിയനും മക്കുവും കിച്ചുവാണ് കേറാൻ ശ്രമിച്ചത്. ഡിലീറ്റ് സെൻസർ ചെയ്യുന്നു. പാട്ട് പാട്ട് നമുക്കിവിടെ ഇരിക്കാം. അവ ഓടി, അവ ഓടിക്കളഞ്ഞ കേട്ടോ. നമുക്കിപ്പോ ഇറങ്ങാം ഗൈസ് കുറേ നേരം. നമുക്ക് കണക്കൊക്കെ കൂട്ടണം. ഓ ഈ ഹോട്ടലിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, രണ്ട് കപ്പയും പിന്നെ ആ മീനിന്റെ വില എനിക്ക് അറിഞ്ഞൂടാ. 130 രൂപ മീന്, എന്തോന്ന് വളത്ത് മീൻ എന്നാണ് പറയണം. അപ്പൊ നമുക്ക് അവിടെ പോയിരുന്ന അമ്മമാരോട് ഒന്ന് കഴിക്കാം. ഓക്കെ താക്കൂര് ഇവിടെ പറ. വലിയ മീൻ
മീൻകറി മറക്കണം. തിന്നിട്ട് കഴിച്ചോക്കെ. അവിടെ നിന്ന് കഴിച്ചോണ്ടിരുന്ന പോലീസ് ഒന്ന് മുട്ട സീനായി കഴിച്ചിനി നമുക്ക് അവിടെ അപ്പുറത്തിന്നിട്ട് കാണാം അല്ലേ പണിയിട്ട്. എന്തൊന്നും ആ സ്പീക്കറും പിടിച്ചു വാങ്ങി എന്തിനു ചെയ്തെന്ന് നമ്മളാണ്ട വീട്ടിലോട്ട് പോണ്. തമിഴ്നാട് പോലീസ് കട്ട ക്രൂരതയാണ് കാണിക്കണത്. യുവമാരെ കൊണ്ട് ഡാൻസ് ഒക്കെ കളിപ്പിച്ചെന്ന് പറഞ്ഞു പറഞ്ഞോട്ടെ. നിനക്ക് എന്തിനോട് പറയാ പറ. എക്സ്ക്ലൂസീവ്. നമ്മള് ഒരു പെട്ടിയായിട്ട് പാട്ട് കേൾക്കാൻ വേണ്ടി ഒരു സ്ഥലത്തിരുന്നെന്നും പറഞ്ഞ് നീ പാർട്ടിക്കല്ലേ വന്നതെന്നും പറഞ്ഞ് യുവമാരെ പിടിച്ച് ഡാൻസ് കളിപ്പിച്ച്. പിന്നെ അവിടെ വേറൊരു ക്യാച്ച് എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് പയ്യന്മാർ വെള്ളം അടിച്ചുകൊണ്ട് പോയി വീണ് ചത്തന്ന്. നമ്മളിതൊന്നും അറിയണില്ല. തമിഴ്നാട്ടിലല്ലേ ഈ സംഭവം നടക്കണത്. ആ അപ്പം അതാണ് കാര്യം മനസ്സിലായ. വേറെ അവിടെ പോയി കഴിച്ചു. ഓക്കെ. അപ്പം ഞാൻ അവിടെ വീട്ടിൻ്റെ അവിടെ ചെന്നിട്ട് വൈബെല്ലാം പോയി. നമുക്ക് പോകണ്ടിരിക്കുന്നു.